എനിക്ക് ആരെയൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്റെ സ്വപ്നങ്ങളും തീരുമാനങ്ങളുമാണ് എന്റെ ശരികൾ. പരിചയപ്പെട്ട നാള് മുതൽ എന്റെ സ്വപ്നങ്ങൾ ഡോക്ടർ വിബിനെ ചുറ്റിപ്പറ്റിയാണ്. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്താ നീലിമ താനി കാണിക്കുന്നത്? തന്റെ തോന്നിവാസവും എത്തിക്സിനെ നിരക്കാത്ത പ്രവൃത്തികളും ഞാൻ ഇതുവരെ സഹിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതുവരെ ഒരു നല്ല സുഹൃത്തായിട്ട് ഞാൻ തന്നെ കണ്ടിട്ടുള്ളത്. ഇനി ഇത് ആവർത്തിച്ച ഒരു കൊളീഗെന്നോ സുഹൃത്തെന്നോ ഉള്ള ഒരു പരിഗണനയും ഉണ്ടാവില്ല. ഓർത്തു വെച്ചോ. ഡോക്ടർ, പങ്കജം പിന്നെ ഇവിടെ പുതിയൊരാള് വരുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം, കുഞ്ഞാവ വരുന്നേന്റെ അല്ലേ? മാഡത്തിന്റെ പുത്തൻ കുഞ്ഞാവ. അതല്ല, സാവിത്രി ചിറ്റ. ഏത് ചിറ്റ? എന്തിനു വരുന്നു? എനിക്കൊരു കൂട്ടിന്. അതിനിപ്പോ ഇവിടെ ഞാനില്ലേ. അതല്ല പങ്കജം, രാത്രി ഇവിടെ ആരെങ്കിലും വേണ്ടേ? അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. അല്ല, അപ്പൊ ശങ്കരമ്മച്ചി വരില്ലേ? വരും, പക്ഷെ യാത്ര ചെയ്യാൻ വയ്യ. അതുകൊണ്ട് അമ്മ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് നന്ദേട്ടനും പറഞ്ഞു. അതാ സാവിത്രി ചിറ്റ ഇങ്ങോട്ട് വരുന്നത്. ആളെങ്ങനെയാ? എന്നെ ഭരിക്കാൻ വരത്തൊന്നുമില്ലല്ലോ. അതിന് പങ്കജത്തോട് ഗുസ്തിക്കല്ല സാവിത്രി ചിറ്റ വരുന്നത്. സാവിത്രി ചിറ്റ വരട്ടെ. സംഗീതേ, ഞാനെന്നാ പോയിട്ട് വരാം. ചിറ്റേനെ എടുത്തോണ്ട് വര. അല്ല, കൂട്ടിക്കൊണ്ട് വരാൻ പോണോ സർ? നന്ദേട്ടാ, അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോണം. ഷുഗറാ, എന്നാലും അമ്മയ്ക്ക് മധുരവാ പ്രിയം. മനസ്സിലും മധുരമുള്ള മരുമോളെ കിട്ടിയില്ലേ അമ്മയ്ക്ക്, അതുപോലെ. അച്ചടാ, ഇഷ്ടപ്പെട്ടു. പോയി ചിറ്റയെ വിളിച്ചോണ്ട് വാ ചെല്ലു. അമ്മേ, ചേട്ടാ ഇവിടെ ഒരു ഗ്ലാസ് ജഗ് ഉണ്ടായിരുന്നല്ലോ. ഓ, അന്നത്തെ അടിയിൽ പൊട്ടിയല്ലോ അല്ലേ. അല്ല, നീ ഇത് എങ്ങോട്ട്? എനിക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ ഇവിടുന്ന് മുൻകൂർ അനുമതി വല്ലതും എടുക്കണം. ഞാൻ പോണം. അതെ, അനുമതിയില്ലാത്ത യാത്രകൾ ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. എന്നാ പിന്നെ എനിക്ക് എന്റെ കുറച്ച് കൂട്ടുകാരെ കാണാൻ പോകാനുണ്ട്. അനുമതി കിട്ടിയല്ലോ, പോട്ടെ. വിട്ടിട അവിടെ. അടുത്തിനി എന്ത് കുഴപ്പം ഉണ്ടാക്കാന്ന് ആലോചിക്കാനാണോ? കുടുംബത്തിന്റെ സ്വസ്ഥത കളയാനായിട്ട്. ഒന്ന് ചുമ്മാതിരിക്ക എന്റെ അമ്മേ, ഒരു വഴിക്ക് പോകുമ്പോ പിന്നീന്ന് വിളിച്ചിട്ട് കീ എവിടെ വെച്ചിരിക്കുന്നത്? ഒന്ന് പറഞ്ഞിട്ട് പോടാ. ഇവനെയൊക്കെ കൊണ്ട് ഞാൻ ഒന്ന് വന്നേ. ചെല്ല് ചെല്ല്, മോക്ക് നല്ല സുഖമാണ് ഇവിടെ. ഒരു കാര്യം ഞാൻ ആദ്യം പറയാം, ഇവിടെ ഒരു വഴക്കിനല്ല നമ്മൾ വന്നത്, ഇവിടെയുള്ള വഴക്ക് പരിഹരിക്കാനാണ്. മനസ്സിലായോ? അതുകൊണ്ട് അറുത്തു മുറിച്ചൊന്നും സംസാരിക്കണ്ട. അറക്കേണ്ടത് അറക്കും, മുറിക്കേണ്ടത് മുറിക്കുകയും ചെയ്യും. അല്ലാതെ അതിങ്ങനെ ചുമന്നുകൊണ്ട് നടന്ന് സഹിക്കേണ്ട കാര്യം എനിക്കില്ല. എന്തുണ്ട് പ്രതാപ, സുഖം തന്നെയല്ലേ? മോക്ക് സുഖാണെന്ന് കൂടി ചോദിക്കേ. ദിവ്യ മോക്ക് സുഖം തന്നെയാ. ഞങ്ങൾ അച്ഛനും അമ്മയും ഇടതും വലത്തുമുണ്ട്. പറയൂ സേന, എങ്ങനെ പോകുന്നു ക്വാറി ബിസിനസ് ഒക്കെ? ഒന്നും പറയേണ്ടതേ,
ആ മുക്കുന്നി മലയിൽ ഇത്തിരി പ്രശ്നം, ഒരു രണ്ടെണ്ണം പൂട്ടി. ഓ, ഇപ്പൊ കുറച്ച് പരിസ്ഥിതിവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. ആരാണ്ടുടെ ഏതോ റിപ്പോർട്ടും കൊണ്ട് എന്താ ഗഡ്ഗരിയോ? ജസ്റ്റിസ് ഗാഡ്ഗിൽ കമ്മീഷൻ. എന്ത് കുന്തകിലാവട്ടെ, എങ്ങനെയെങ്കിലും 10 പാറ പൊട്ടിച്ച് 10 പുത്തരം ഉണ്ടാക്കാന്ന് വെച്ചാ അതിനുമാരും സമ്മതിക്കില്ല. സെനേറ്റർ, നമ്മൾ ഇവിടെ വന്നത് പരിസ്ഥിതിവാദം പറയാനോ പാറ പൊട്ടിക്കാനോ ഒന്നുമല്ല, നമ്മളുടെ മോളുടെ കാര്യം പറയാനാ. അതിനൊരു തീരുമാനം എടുക്കണം. എനിക്കതിനിവിടെ ഒരു പ്രശ്നവുമില്ല അമ്മേ. പിന്നെ എന്തിനടി കയ്യിലെ ഞരമ്പ് ഉറിച്ചത്? അതിനുള്ളിൽ ചോര ഊറ്റിക്കളയാനോ? ജലജെ, എന്റെ കുഞ്ഞിനെ തല്ലരുത്. ജലജ പ്രസവിച്ചത് തന്നെയാ, പക്ഷേ ഇനിയുള്ള കാലം ഇവളെ നോക്കി വളർത്തേണ്ടത് ഞാനാ. എന്റെ മോള ദണ്ണുണ്ട്. ഞങ്ങൾക്ക് ജീവിതത്തിൽ ആകെയുള്ളത് ഇവള. ഇതാ ഞങ്ങളുടെ സ്വത്ത്. അല്ല ജലജ, അപ്പൊ ഈ പാറമടകളൊന്നും നമ്മുടെ സ്വത്തുക്കളിൽ പെടില്ലേ? മിണ്ടരുത് സെനേട്ടാ. പാറമടകളും ടിപ്പർ ലോറികളും അക്കൗണ്ടിൽ കിടക്കുന്ന കാശിന്റെ വലതുവശത്ത് കൂടിക്കൂടി വരുന്ന പൂജ്യങ്ങളുടെ എണ്ണവും കൂട്ടിയാ സ്വസ്ഥത കിട്ടുമോ? ഒരു മനുഷ്യൻ കഴിക്കുന്നതിന്റെ 4 ഇരട്ടി ഒരു നേരം കഴിക്കാൻ പറ്റുമോ സെനേട്ടന്? ഒരേ സമയം 4 ഷർട്ട് ഇടാൻ പറ്റുമോ സെനേട്ടന്? അറ്റ് എ ടൈം 4 കാർ ഓടിക്കാൻ പറ്റുമോ സെനേട്ടന്? ജലജെ പ്ലീസ് സങ്കടപ്പെടാതെ. എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? ഇവളുടെ കയ്യിലെ മുറിവ് ഉണങ്ങുമായിരിക്കും. പക്ഷെ എന്റെ മനസ്സിലെ മുറിവ് എന്നെങ്കിലും ഉണങ്ങോ? നിങ്ങളുടെ സങ്കടം കാണുമ്പോൾ നിങ്ങളെക്കാട്ടിൽ മനസ്സിന് സങ്കടമുള്ളവരാണ് ഞങ്ങൾ. ഒരുപാട് പേരെ പ്രതിക്കൂട്ടിൽ നിർത്തി വിധിച്ചിട്ടുള്ള ഞാൻ ഇപ്പോ സ്വയം എന്റെ വിധിക്കൂട്ടിലാണ്. പക്ഷെ പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. പരിഹാരം നമ്മൾ കാണണം. പനി വന്നെങ്കിലല്ലേ നമുക്കതിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. സേന, അപ്പോൾ ഈ പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തണം. പരിഹാരം ഞാൻ പറയട്ടെ? തീർച്ചയായും പറയൂ, പ്ലീസ്. ബ്രഹ്മോളും പ്രതാപനും ഇവിടുന്ന് മാറി താമസിക്കണം. ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്നൊന്നും ഞാൻ പറയില്ല. വന്ന സന്തോഷം, അല്ലെങ്കിൽ വേറെ വീട് വാങ്ങിക്കൊടുക്ക. ഞാൻ വരില്ല. എന്തുകൊണ്ട്? എന്റെ അനിയൻ എന്ന് പറയുന്നവന്റെ മുമ്പിൽ തോക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ. അവനെ മടിയിലിരുത്തി വാഴയിലയിൽ ഊട്ടിയപ്പോ അടുക്കള പുറത്ത് ഇരുട്ടത്തിരുത്തി വട്ടയിലയിൽ സ്നേഹം വിളമ്പി തന്നവരാ ഇവര്. എന്റെ അച്ഛനും അമ്മേടാ മോനെ, അമ്മ മിണ്ടരുത്. എടാ, നിന്റെ കയ്യിലൊരു പല്ലേ ഇതിനൊക്കെ കാരണം? സ്റ്റാറ്റ്യൂട്ടറി വാണി. ചോറിയാൻ നിൽക്കരുത്. കാരണം മാന്താനുള്ള മാനസികാവസ്ഥയല്ല ഞാൻ. പ്രതാപ, നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതില് ഞങ്ങളുടെ മോളൊന്ന് പിഴിച്ചു. നിങ്ങൾക്കിടയിലേക്ക് ഇട്ടു തന്ന എല്ലും കഷ്ണമൊന്നും അല്ല ഇത്. ഞങ്ങളുടെ മോളാ ഇവൾ. എന്റെ വയറ്റി കുരുത്തപ്പ് മുതൽ ഇവൾക്കൊപ്പം വളർന്നത് എന്റെ സ്വപ്നങ്ങൾ കൂടിയ. ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, അത് ഉറപ്പ്. പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകല്ലേ. ഇനി എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരുന്നില്ല. ബാക്കിയെല്ലാം ഇവള് തീരുമാനിക്കും. Thank you.
നമുക്ക് പോവാൻ സേനേട്ട. പൊട്ടന്റെ മുമ്പിൽ ശങ്കോതെന്ന പോലെയാ പ്രതാപനോട് സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. നീ വരുന്നോ? ഇല്ല മേ, പ്രതാപേട്ടനെ വിട്ട് ഞാൻ വരില്ല. ജലജേ, കുട്ടികളെ ഒന്നിച്ച് നിൽക്കട്ടെ. ഒരു കാര്യം മോൾ ഓർത്തോളണം, ചാവാനാണെങ്കിലും സ്വന്തം വീടാ നല്ലത്. സ്വസ്ഥതയോടെ ചാവ. ജലജ, അന്നത്തെ പോലെ ഒരു കാപ്പി പോലും കുടിക്കാതെ പോവുകയാണോ? കാപ്പി കുടിക്കുമ്പോ അതിൽ മധുരം രുചിക്കണം. ഉപ്പ് ചോദിച്ചാ തൊണ്ടേ നിറങ്ങില്ല. പോട്ടെ. എത്താറായോ? എവിടെ എത്തി? ഓ ആണോ, ഞാൻ ചിറ്റയെ കണ്ടിട്ട് എത്ര നാളായി. ശരി മാഡം. സാവിത്രി ചിറ്റ ഇപ്പൊ വരുമോ? ഇപ്പൊ എത്തും. എന്താ പങ്കജം? ഹലോ, വല്ല വെൽക്കം ഡ്രിങ്കും തയ്യാറാക്കണോന്ന് അറിയാൻ ചോദിച്ചതാ. അയ്യോ വേണ്ട, ചിറ്റ ഒരു പാവോ. ഓ, ഭർത്താവ് ഒരു പട്ടാളക്കാരനായിരുന്നു, ജീവിച്ചിരിപ്പില്ല. ഭാഗ്യം ചെയ്ത ഭാര്യ. ഏയ് ഒന്നുമില്ല, ബൈ ദി വേ, മീൻ അവിയൽ അടുപ്പത്തിരിക്കുന്നു, ഞാൻ ഒന്ന് നോക്കിട്ട് വരാ. ചിറ്റെ മോളെ, വാ ചിറ്റെ. ആ അമ്മ ഒരുപാട് സങ്കടം പറഞ്ഞിട്ടാ ചിറ്റയെ ഇങ്ങോട്ട് വിട്ടത്. എന്ത് സങ്കടം? സംഗീതക്കുട്ടിക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അതിന്റെ സങ്കടം. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് ചിറ്റെ. സങ്കടപ്പെടണ്ട, ഓരോരോ സാഹചര്യങ്ങളല്ലേ. ആ, അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. താൻ വിശേഷങ്ങൾ മൊത്തം ഇപ്പൊ തന്നെ പറഞ്ഞു തീർക്കുവാണോ? പങ്കജം, ഇതാണ് സാവിത്രി ചിറ്റ. ഓ, മാഡം എപ്പോഴും പറയാറുണ്ട്, കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഫോൺ ചെയ്യുമ്പോഴെല്ലാം പങ്കജത്തെ പറ്റി സംഗീത പറയാറുണ്ട്. നല്ലതാണോ അതോ കുറ്റമാണോ? നല്ലതല്ലേ പങ്കജത്തെ പറ്റി പറയാനുള്ളൂ. നാക്കിന് ഇത്ര നീളം കൂടുതലാണെന്നേ ഉള്ളൂ, വെറും പാവ. അറിയാം, ഞാനിനി കുഞ്ഞിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. വരാൻ പോകുന്ന കുഞ്ഞാവയുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് ചിറ്റേ ഞങ്ങൾ വിടത്തുള്ളൂ. മോളെ, ഈ സമയത്തെങ്കിലും നിനക്ക് നിന്റെ അമ്മയെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു? ഞാൻ വിളിക്കാഞ്ഞിട്ടല്ലോ. ചക്കയുടെ പിറന്നാളിന് വിളിച്ചു, കല്യാണത്തിന് വിളിച്ചു, അങ്ങനെ
ജീവിതത്തിലെ നല്ല നല്ല മുഹൂർത്തങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. അമ്മയുടെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ല. ജ്യൂസ് കുടിക്കേ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തന്റെ മനസ്സ് വിഷമിക്കുമ്പോൾ എനിക്കൊരാദ്യ ഗർഭിണിയായിരിക്കുമ്പോ ഇങ്ങനെ വേദനിച്ച അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കും. ഗർഭപാത്രത്തിൽ കുഞ്ഞു പിറവിയെടുക്കുന്നത് മുതൽ അത് ജനിക്കുന്നതുവരെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ. അംഗവൈകല്യങ്ങളൊന്നുമില്ലാതെ ആരോഗ്യവാനായ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന്. അതിനു വേണ്ടത് കുഞ്ഞിന്റെ മാതാവ്, അതായത് എന്റെ ഭാര്യ സന്തോഷവതിയായിരിക്കണമെന്ന്. അതുകൊണ്ട് എന്റെ മോളം ചിരിച്ച് ഞാൻ വാക്ക് തന്നിട്ടുള്ളതല്ലേ അമ്മയെ കാണാൻ പോവാന്ന്. ഇങ്ങനെ മാറി നിന്ന ചിറ്റി എന്ത് വിചാരിക്കും? ചെല്ല്, ചിറ്റിക്ക് മുറി കാണിച്ചു കൊടുക്ക. എല്ലാ പിണക്കങ്ങളും മാറ്റം പറക്കുന്നതാ നമ്മുടെ മോൻ അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നത്, അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിയിണക്കാൻ ഒരു കണ്ണി. ചെല്ല്, ഉപ്പും എരിവും പുളിയുള്ള ഭക്ഷണമാണല്ലോ കൂടുതൽ കഴിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പരീക്ഷണം മൊത്തം ഇപ്പൊ അങ്ങനത്തെ ഡിഷസാ. പിന്നെ ഇടയ്ക്ക് പച്ചമാങ്ങ ഇങ്ങനെ തണ്ടും തുണ്ടും വെട്ടി നുറുക്കി ഉപ്പിലിട്ട് കൊടുക്കും. അത് നല്ലതാ. ചേട്ടേ വാ, ഞാൻ റൂം കാണിച്ചുതരാം. ശർക്കരയുടെ പഴത്തിന്റെ പാലിന്റെ അളവ് കറക്റ്റ് ആണല്ലോ അല്ലേ? അളവൊക്കെ കറക്റ്റ്, നീ ഒന്ന് മിണ്ടാതിരുന്നാ മതി. തന്റെ അമ്മക്കുട്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലൊരു പഴം പ്രഥമൻ ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരും, വിത്തിൻ സെക്കൻഡ്സ്. ആ, അങ്ങനെ ആയാ മതി, എന്റെ അഭിമാന പ്രശ്നമാ. പിന്നെ ഒരു പഴപ്രഥമനിലല്ലേ അഭിമാനം ഇരിക്കുന്നത്? ഞാൻ ഉണ്ടാക്കിക്കോളാം. അനുക്കുട്ടിക്കൊരു പഴം പ്രഥമൻ ഉണ്ടാക്കി കൊടുക്ക. അനുക്കുട്ടിയുടെ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലൊരു പഴം പ്രഥമൻ. ആകെയുള്ള ഒരു പഴവുണ്ണിയായി പോയല്ലോ ദൈവമേ. ചേച്ചിയെല്ലാം പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലേ. സംഭവം എന്തോ? പഴം പ്രഥമൻ. ഇഷ്ടിക, ചിരട്ട, തൊണ്ട്, അങ്ങനെ നൂറ് കൂട്ട സാധനങ്ങളുണ്ട്. അല്ല, ലിസ്റ്റ് അമ്മ നന്നായിരുന്നു കേട്ടോ. ശശാങ്കൻ എന്നെ പറ്റി എന്ത് കുറ്റോ പറയുന്നത്? അയ്യോ, കുറ്റമൊന്നും പറഞ്ഞല്ലമ്മേ. സർവേശ്വര പൂജക്കുള്ള സാധനങ്ങളൊക്കെ ടിപ്പർ ലോറി കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയ കാര്യം പറഞ്ഞതാ. ആ പിന്നമ്മേ, കുറച്ച് കാശോട് വേണം കേട്ടോ. സാധനങ്ങൾക്കൊക്കെ എന്തൊരു വിലയാ. കുടുംബത്തെ ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന പൂജക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് നിനക്ക് ഞാൻ പ്രത്യേക ഫീസും കൂടി തരണമായിരിക്കും അല്ലേ? വേണം,
തീർച്ചയായിട്ടും വേണം. എന്തെങ്കിലും ജോലി ചെയ്തു എന്നുള്ള തോന്നലുണ്ടാവണം, കൂടി ഫീസ് കിട്ടണം. എന്നാലേ ജോലി ചെയ്യാൻ നമുക്കൊരു ഉത്സാഹം ഉണ്ടാവും അല്ലേ. പിന്നെ ഒരു ഫീസും ഇല്ലാതെ ഈ മോഡലിനെ ഞാൻ ചുമക്കുന്നില്ലേ. അയ്യേ, പിന്നെ അങ്ങാടി കടയിലേക്ക് ലിസ്റ്റ് വാട്സാപ്പിൽ അയച്ചു കൊടുത്തതല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അത് ചെയ്തേ. ആ അമ്മേ, ഉറപ്പായിട്ട് ഫീസ് കൊടുക്കണം കേട്ടോ. മറ്റന്നാളത്തെ സർവേശ്വര പൂജ നടക്കുന്നതോടെ എന്റെ മോളുടെ എല്ലാ സങ്കടങ്ങളും മാറും കേട്ടോ. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ അങ്ങനെ വലിയ സങ്കടങ്ങളൊന്നും ഇല്ലമ്മേ.